വീട്ടിലിരുന്നൊക്കെ തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, നമ്മൾ തയ്ക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾക്ക് മാസം അവസാനമൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് കറണ്ട് ബില്ലൊക്കെ വരാനാവുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. കാരണം തയ്യൽ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും മോട്ടറൊക്കെ വെച്ചിട്ടുള്ള പവർ മെഷീനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കറണ്ട് കാശ് കൂടുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ ഈ മോട്ടറൊക്കെ വെച്ച് തയ്ക്കുമ്പോഴല്ല നമ്മൾക്ക് കറണ്ട് കാശ് കൂടുന്നത്. അത് ഇതുപോലത്തെ ക്യാൻവാസ് മിക്കവരും തന്നെ നെക്കിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾക്കൊരു സിംഗിൾ കുർത്തിയൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 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 നൈറ്റ് മാത്രമേ നമുക്ക് ഇപ്പോൾ തൽക്കാലം ചെയ്യാനുള്ളൂ. പക്ഷെ നമ്മളിത് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അയൺ ബോക്സ് ഓൺ ആക്കത്തില്ലേ, അപ്പോഴായിരിക്കും കേട്ടോ കറണ്ട് കൂടുന്നത്. നമ്മൾ വിചാരിക്കും ഈ മോട്ടറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട്, അതായത് തയ്യൽ മെഷീന്റെ മോട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ബില്ല് ഇത്രയും ആകുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ഒരു സിംഗിൾ കുർത്തി അല്ലെങ്കിൽ ഒരു സിംഗിൾ നൈറ്റിയൊക്കെ മാത്രമേ ചെയ്യാനുള്ളൂ. ഒരു അഞ്ചാറെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒറ്റയടിക്ക് അത് ഓൺ ചെയ്തിട്ട് അഞ്ചാറെണ്ണം അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. ഒരു സിംഗിളായിട്ടൊക്കെ മാത്രം ഒരെണ്ണം ചെയ്യുമ്പോൾ നമ്മളിത് ഒട്ടിക്കാൻ നിൽക്കരുത് കേട്ടോ. അത് കൈക്കങ്ങോട്, കൈക്ക് മീൻസ് നമ്മളെ തയ്യൽ മെഷീനിൽ അങ്ങോട്ട് തയ്ച്ചെടുത്താൽ മതി. അറിയാലോ, എല്ലാവർക്കും അറിയാം തയ്യൽ മെഷീന്റെ മോട്ടറിനേലും ഭയങ്കര ഹെവി ആയിട്ടാണ് നമ്മൾക്ക് അയൺ ബോക്സിൽ കറണ്ട് വേണ്ടത്. അപ്പൊ ഈ അയൺ ബോക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാട്ട് നമ്മൾക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ കുറെ വാട്ട് അതിന് പോകും, അങ്ങനെയാണ് ബില്ല് കൂടുന്നത്. വെറുതെ നമ്മുടെ മെഷീനെയും മോട്ടറെയൊന്നും കുറ്റം പറയാൻ നിൽക്കേണ്ട കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് അയൺ ചെയ്യാതെ എങ്ങനെയാണ് ഈ ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് നെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ. അപ്പൊ അതെ, ക്യാൻവാസ് ഇങ്ങനെയൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട നീളവും വീതിയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു കഷ്ണം തുണിയും കൂടെ ഇതിന് എടുത്തേക്കാം. നമ്മൾ എന്തായാലും ഒരു തുണി വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കാനാണെങ്കിലും തയ്ക്കാനാണെങ്കിലും നമ്മൾക്ക് ഒരു പീസ് തുണി വേണം. ഞാൻ ഈ ക്യാൻവാസിന് വേണ്ട നീളവും വീതിയും ഒന്ന് മാർക്ക് ചെയ്യുവാണ്. മുകളിൽ അത്ര പെർഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ 3.5 ഇഞ്ചാണ് ഇതിന് വിഡ്ത് കൊടുക്കുന്നത്. താഴത്തേക്ക് ഞാനൊരു 6 ഇഞ്ചോളം ലെങ്ത്തും കൊടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടി ചേർത്ത് വേണം നമ്മൾക്ക് ക്യാൻവാസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ നെക്ക് വളരെയധികം ചെറുതായി പോകും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ച് വരക്കാം, കൈക്കാണെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ ഭാഗത്തു നിന്ന് എനിക്കെപ്പോഴും ഇതിൽ വരക്കാൻ കുറച്ചുകൂടി സൗകര്യം ഇതേപോലെ വരക്കാനാണ് കേട്ടോ. എനിക്ക് കൈക്ക് എനിക്ക് ഇങ്ങനെയാണ് ഇതുപോലെ മുകളിൽ നിന്ന് വരച്ചാലേ എനിക്ക് കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വിട്ടു കൊടുക്കുമല്ലോ. ഇത് പുറത്തേക്ക് ചാടിക്കാനുള്ളതല്ല, അകത്തേക്ക് തന്നെ കൊടുക്കാനുള്ളതാണ്. എന്നാലും ആ ഒരു അളവ് ഒരുമിച്ച് കിട്ടാൻ, ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ മീതയിൽക്കൂടിയും ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ ഇനി എല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തങ്ങോട്ട് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മൾക്കൊന്ന് എടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ക്യാൻവാസിന് ഇവിടെ ഇങ്ങനെ ഒരു ചുളി വണ്ടേ. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇരിക്കുന്നത്. ഇനി നേരെ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് ഉണ്ടാവുമല്ലോ, ഒരു കട്ട് പീസ് നമ്മൾ എടുക്കും. അതങ്ങോട്ട് എടുക്കുക. അതെടുത്തിട്ട് ഇനി എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മൾ നേരെ എന്താ ചെയ്യാൻ പോവുക, അയൺ ബോക്സ് ഓൺ ചെയ്യും, എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇന്ന് നമ്മൾ അയൺ ബോക്സ് ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് മുട്ടുസൂചി, ഒരു 3-4 മുട്ടുസൂചി വേണം. നമ്മൾ വെറുതെ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 കൈസൂചിയോ ഇല്ലെങ്കിൽ മുട്ടുസൂചിയോ പിന്നോ എന്തെങ്കിലും ആയാൽ മതി. അപ്പോൾ ഞാനും എൻ്റെ മെഷീൻ്റെ ഡ്രോയറിൽ ഒന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ 2 സൂചി അത്യാവശ്യം ഉണ്ട്. ഇതുപോലത്തെ മുട്ടുസൂചി എടുത്തിട്ട് ആദ്യം ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തിവെച്ചു, അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊന്ന് കുത്തിവെച്ചു. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു ഭാഗത്ത് കുത്തിവെച്ചു. അത് കഴിയുമ്പോൾ ഒരെണ്ണം ഇവിടെയും ഒന്ന് കുത്തി വെക്കുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി വെക്കുക. ഇനി എൻ്റെ കയ്യിൽ സാദാ പിന്നയുള്ളേ, അതായത് സേഫ്റ്റി പിന്നാണ് ഉള്ളത്. അതെടുത്ത് നമ്മുടെ കയ്യിൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അതങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെയും ഒരു ചുളിവും വരുത്താതെ ഇവിടെയും ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തി. ഇനി നമ്മൾക്ക് നേരെ നമ്മൾ തയ്യൽ മെഷീനിലേക്ക് വെച്ചിട്ട് കറക്റ്റ് നമ്മളുടെ തുണിയുടെ സൂചിയല്ല ഇന്ന് എനിക്ക് കുറച്ച് പറയുന്നതൊക്കെ തെറ്റുപറ്റുന്നുണ്ട്. കാരണം ഇന്ന് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അധികം ടൈം കിട്ടിയില്ല.
അപ്പത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറക്റ്റ് നൂലൊക്കെ ഒന്ന് താഴെയും മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ ഇത് തയ്ക്കാൻ പോവാം. ഒട്ടിക്കൽ ഇന്ന് ഇല്ല കേട്ടോ. കാരണം ഇപ്പൊ ഞാനിപ്പോ ഒരു 6:30 ആയിട്ടുണ്ട്, വൈകിട്ടാണേ 6:30 സമയത്താണ് ഞാനിപ്പോ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോ അറിയാലോ ഈ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് നല്ലതുപോലെ കറണ്ട് വലിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ നമ്മൾ ഈ സമയത്ത് ഇതൊരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ ബോക്സ് ഓൺ ചെയ്യാന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അപ്പൊ നമ്മളുടെ പൊട്ടത്തരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കും വീട്ടില് കറണ്ട് ബില്ല് വരുന്നത്. അപ്പൊ വീട്ടിൽ ആരെങ്കിലും നമ്മൾ തയ്ക്കുമ്പോ കറണ്ട് ബില്ല് കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വെറുതെ എന്തിനാ നമ്മളുടെ മെഷീനെയും മോട്ടറെയൊക്കെ നമ്മള് കുറ്റക്കാരായിട്ട് ആരോപിക്കുന്നേ. അപ്പൊ നമുക്കിത് തയ്യൽ മെഷീനിലേക്ക് വെച്ചിട്ട് ആദ്യം തയ്ക്കേണ്ടത് എവിടെ എന്നറിയോ, ഈ ഒരു സൈഡിലല്ല, ഈ ഒരു സൈഡിലല്ല, ഇതിന്റെ സെന്ററിലാണ് നമ്മൾക്കൊരു സ്റ്റിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നേരെ ഇത് തയ്യൽ മെഷീനിലേക്ക് വെക്കാം. അപ്പൊ അതായത് തയ്യൽ മെഷീനിലേക്ക് വെക്കാൻ പോവാണ്. അപ്പൊ ഈ സേഫ്റ്റി പിന്നെ ഞാൻ ഈ ഭാഗത്തു നിന്ന് മാറ്റുവാണേ, കാരണം നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇതിന്റെ സെന്ററിൽ കൂടെ ഏകദേശം ആ ഒരു റൗണ്ട് ഷേപ്പ് അനുസരിച്ചിട്ട്, ഇത് നമ്മൾക്ക് നല്ല വശത്ത് കാണേണ്ടതൊന്നുമല്ല, അപ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു സീരിയസ്നെസ് കൊടുത്താൽ മതി. അങ്ങനെ അത്ര വലിയ വൃത്തിയായിട്ടും മെനയായിട്ടും മനോന്നില്ല. ഒന്ന് ഇവിടെ ഈ ഒരു പാറ്റേൺ ഒന്ന് പതിഞ്ഞിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനും അതുകൊണ്ട് ഇവിടെ റഫായിട്ടുള്ള സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മീതേക്ക് ഒന്ന് നമ്മളൊന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവത്തില്ല. ഇനി അത് കഴിയുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ 1/4 ഇഞ്ച് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒട്ടിച്ചു കഴിഞ്ഞാണെങ്കിലും നമ്മളിങ്ങനെ തയ്യൽ തുമ്പ് വെക്കാറുണ്ടല്ലോ. ഇതാ ഇതുപോലെ ഇങ്ങനെ തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കുക. ഇനിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു ഓരം വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല, കാരണം റൗണ്ട് ആയതുകൊണ്ട് നമ്മൾക്കിവിടെ ഇടക്കിടക്കൊന്ന് ആ തുണി ഇങ്ങനെ ഒടിച്ചൊടിച്ചൊന്ന് കൊടുത്താൽ മതി. ഒടിച്ചൊടിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ എന്താണോ മീൻ ചെയ്തത് അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക. ബാലൻസ് കുറേ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിയേക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക. കഴിഞ്ഞു. നമ്മൾക്ക് ഒട്ടിച്ചെടുത്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് എടുത്തു. ഇനി നമ്മൾ തയ്ക്കുമ്പോൾ നല്ലതുപോലെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ട്രിക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു നെക്ക് ലൈനിൽ കൂടെ ഞാൻ ഈ ക്യാൻവാസും ഈ തുണിയും കൂടെ വെച്ചിട്ട് ഈ ഒരു നെക്ക് ലൈനിൽ കൂടെയും ഒന്ന് ഓടിച്ചങ്ങോട്ട് തയ്ക്കുവാണ്. വലിയ മെനയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെയിൻ സ്റ്റിച്ച് ഒന്നുമല്ല, രണ്ട് സ്റ്റിച്ച് വരുമെന്നേ ഉള്ളൂ. ഒത്തിരി കറണ്ടൊന്നും നമ്മൾക്കിതിനായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇവിടെയും ഒന്ന് കണ്ടോ, വളഞ്ഞും മുളഞ്ഞൊക്കെ ഉള്ള ഒരു സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിക്കുള്ള സ്റ്റിച്ചൊന്നും വേണ്ട, ഇതിങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മളുടെ കുർത്തിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം, കാരണം എന്നാലേ വീഡിയോ പൂർണ്ണമാവത്തുള്ളൂ. അപ്പോൾ ആദ്യം കുർത്തിയുടെ പാറ്റേൺ വെച്ചു, എന്നിട്ട് അതിൻ്റെ മീതെ ഈ ഒരു പാർട്ടും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതാ ഇതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടെ ഞാനൊന്ന് തയ്ക്കുവാണ് കേട്ടോ. ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്കൊന്ന് തയ്ച്ച് എടുക്കാം. രണ്ട് സെൻറ്ററും, അതായത് ഈ ഒരു നെക്ക് പോർഷൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ചിട്ട് വേണം ഇതും കൂടെ ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അറ്റം വരെ അങ്ങോട്ട് ചെയ്ത് എടുത്തേക്കാം. ഇനി ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാറ്റി എടുക്കാം. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് എടുക്കാം. ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ല വശത്തേക്ക്, സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്, അയൺ ചെയ്തില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്തും കൂടെ ഒന്ന് തയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഉള്ളിൽ വെച്ച് തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്കൊന്ന് ഇവിടെയും തയ്ക്കാം ഇവിടെയും തയ്ക്കാം കേട്ടോ. നമ്മുടെ ചുരിദാറിന്റെ നെക്കിന്റെ ഇതാ ഫുൾ പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അയൺ ബോക്സ് ഒക്കെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സമയത്തൊക്കെ നമ്മൾക്ക് എടുക്കാം. ഒരു ബൾക്ക് ആയിട്ടൊക്കെ ഉള്ള ഓർഡർ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അതങ്ങോട് ഒട്ടിച്ചെടുക്കാം. ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കറണ്ട് കൂടില്ല. അപ്പൊ നമ്മളുടെ തയ്യൽ മെഷീന്റെ മോട്ടർ കൊണ്ടാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറി കിട്ടിയില്ലേ. ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചിടാം കേട്ടോ. ഇനിയിപ്പോ ഇത് തേച്ചെടുക്കാത്ത കൊണ്ട് വൃത്തിയാകോന്നൊക്കെ കുറെ പേർക്ക് സംശയം ഉണ്ടാവും. ഇതേ നോക്കിയേ, ഇത് തേച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിലും ഒന്ന് തേക്കാം, പക്ഷെ ഞാൻ അങ്ങനെ അയൺ ചെയ്യാറില്ല. പൊതുവെ കസ്റ്റമറിന് ഇത് കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു രീതിക്കാണ് തയ്ക്കുന്നത്. അധികം ചുളിവൊന്നും വരുത്താതെ റണ്ണിങ് മേടിച്ചിട്ട് കറക്റ്റ് അതേപോലെ തന്നെ നമ്മൾ തയ്ച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് അയൺ ചെയ്യേണ്ട കാര്യമില്ല. തയ്ച്ച് ചുരുട്ടി കൂട്ടി എവിടെയെങ്കിലൊക്കെ കൂടെ ഇട്ടുവാണെങ്കിലാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ട്രിക്കും കൂടെ നിങ്ങൾ വീട്ടിലിരുന്ന് തയ്ക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി ഏൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കറണ്ട് കാശ് കൊടുത്ത് പോകുന്നതിനേക്കാളും നല്ലതല്ലേ, നമ്മളതൊന്ന് മുൻകൂട്ടി ചിന്തിച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.